നമസ്കാരം. മുകേഷ് വിഷയം കത്തിക്കയറുകയാണ്. മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം, സിനിമയിൽ നിന്നും എന്നത്തേക്കുമായി ഒഴിഞ്ഞു മാറണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ സ്ത്രീപക്ഷ കൂട്ടായ്മ അതിശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ രാജി നടന്നില്ലെന്നുണ്ടെങ്കിൽ വനിതാ കൂട്ടായ്മ എ കെ ജി സെന്റർ വരെ ഉപരോധിക്കും എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നരാധമന്മാരെ മലയാള സിനിമയിൽ നിന്നല്ല, ഈ നാട്ടിൽ തന്നെ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള അതിശക്തമായ ആവശ്യവുമായിട്ടാണ് കേരളത്തിലെ വനിതാ കൂട്ടായ്മ രംഗത്ത് വന്നിരിക്കുന്നത്. പുതിയൊരു കാൽവെപ്പ് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ശ്രീ കെ എം ഷാദേഹനെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് മുഴുവൻ കപടമുഖങ്ങളെയും വലിച്ച് കീറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ അധിക നാള് നിൽക്കത്തില്ല, മുകേഷിനെ വലിച്ച് ചീന്തു എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമല്ല. ഇതിനകത്ത് ചില പുതിയ ട്രെൻഡുകൾ നമ്മൾ ദർശിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഭൂകമ്പം ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പീഡിതരായിട്ടുള്ള വനിതകൾക്ക് വലിയ ശക്തി നൽകി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 19 ശേഷം നടന്ന വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണത് ട്രിഗർ ചെയ്തിട്ടുള്ളത്. അതായത് പതിറ്റാണ്ടുകളായി അല്ലെ വർഷങ്ങളായി ഈ സിനിമയിലെ ആണുങ്ങളായിട്ടുള്ള ഈ ആഭാസന്മാരുടെ പിന്നെ പീഡനമേറ്റ് മിണ്ടാൻ കഴിയാതെ കഴിഞ്ഞിരുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾക്കൊക്കെ ഇപ്പം വലിയ തോതിൽ അവർക്ക് ശക്തി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, ഈ നടന്മാർക്കെതിരെ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്ന ഏതാണ്ട് 99% സ്ത്രീകളും ഈ പറഞ്ഞ പോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ മൂന്നോ നാലോ സിനിമയിൽ അഭിനയിച്ചവരോ ആയിട്ടുള്ളവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സിനിമയിൽ, മലയാള സിനിമയിൽ നല്ലപോലെ അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള സ്ത്രീകൾ ഒന്നും തന്നെ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണുന്നു. അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ സ്ത്രീകൾ വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സിനിമയിൽ നല്ലപോലെ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പം ആ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർ വരില്ല. ഇനി അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നവർ വന്നാൽ തന്നെ ഈ പീഡകരായിട്ടുള്ള പുരുഷന്മാരെ ന്യായീകരിക്കുന്ന നിലപാടാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സിനിമയിൽ നല്ലപോലെ അവസരം കിട്ടുന്ന സ്ത്രീകളെല്ലാം തന്നെ ഈ പുരുഷന്മാരുടെ പീഡനത്തിന് വഴങ്ങിയിട്ടാണ് അവർക്ക് അവസരം കിട്ടുന്നുള്ള അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല. ഞാനതൊന്നും പറയുന്നില്ല, നമുക്കറിയില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രകടമാണ്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലബ്ധപ്രതിഷ്ഠിതരായിട്ടുള്ള നടന്മാർക്കെതിരായി അനുഭവങ്ങളുമായി വന്നിട്ടുള്ള വനിതകളെല്ലാം തന്നെ അവര് ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് സിനിമകളിലൊക്കെ അഭിനയിച്ചവരോ ആയിട്ടുള്ളവരാണ്. ഞാൻ പറഞ്ഞ ആ ഒരു പ്രതികരണം തന്നെ അവര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നൽകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം സിനിമയിലെ പീഡകരായിട്ടുള്ള നടന്മാര് അവരെ നോട്ടമിടുന്നത് ഇതുപോലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളെയോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് സിനിമകളിൽ അഭിനയിച്ചവരെയാണ് എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനമായിട്ടുള്ള ഒരു ഒരു നിരീക്ഷണം. കാരണം അങ്ങനെയുള്ളവരെയാണ് ഇത്തരം ചൂഷണത്തിന് വിധേയമാക്കാൻ കഴിയുക എന്നുള്ളത് കൊണ്ടാണ് ഈ വലിയ നടന്മാർ ഈ ജൂനിയർ ആയിട്ടുള്ള സ്ത്രീകളെ കൈവെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. സീനിയർ ആയിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ അവർ വഴങ്ങുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് അവർ തമ്മിൽ തർക്കമൊന്നും അല്ലാതെ തന്നെ ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നത് ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ നടിയുടെ നിലപാടുമായി ബന്ധപ്പെട്ടിട്ടാണ്. മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ നടിയുടെ നിലപാടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ നടന്നതാണ്. കാരണം വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടനയുടെ സ്ഥാപകാംഗമായി ആരംഭിച്ചിട്ടുള്ള അവര് ഹേമ കമ്മീഷന് മുന്നിൽ ചെന്ന് സ്ത്രീകൾ സിനിമാ രംഗത്ത് പീഡിപ്പിക്കപ്പെടുന്നതേ ഇല്ല എന്ന് നിരന്തരം പറയുകയും സ്ത്രീകൾ സിനിമാ രംഗത്ത് സ്ത്രീ പീഡനം പറഞ്ഞൊരു സംഭവമേ ഇല്ല എന്ന് പറയുകയും ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പം വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ നടിയുടെ മൊഴിക്ക് ഒരു മൂല്യവുമില്ല എന്നും ഹേമ കമ്മിറ്റി പറഞ്ഞതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം,
ഇപ്പൊ ഈ കഴിഞ്ഞ 8 ദിവസങ്ങൾക്കുള്ളിൽ നടന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മഞ്ജു വാര്യരുടെ നിലപാടെന്ത്? ഈ വെളിപ്പെടുത്തലുകളിൽ പറഞ്ഞ കാര്യങ്ങളോടും മഞ്ജു വാര്യർ എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖയായിട്ടുള്ള നടി അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലേ? അത് നിർണായകമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇപ്പൊ 10-11 ദിവസം കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ സുപ്രധാന സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും ഇതുവരെ കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ആ മിണ്ടാത്തതിനെ കുറിച്ചും മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ ഈ പ്രമുഖ നടിയുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ മലയാളികൾക്ക് ആഗ്രഹമുണ്ട്. ആ അഭിപ്രായം അവർ പറഞ്ഞില്ല എങ്കിൽ അവർ സിനിമാ രംഗത്തെ പീഡകരായിട്ടുള്ള നടന്മാർക്ക് പിന്തുണ കൊടുക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതാണ് ആദ്യത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഞാൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഒരുപാട് സ്ത്രീകൾ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നു. അവര് ഈ പീഡനം അനുഭവിച്ചു കിടന്ന സ്ത്രീകൾ അവരെ എംപവേർഡ് ആണെന്ന്, അവർ ശാക്തീകരിക്കപ്പെട്ടു എന്നൊരു തോന്നൽ അവർക്ക് വന്നു. അവർക്ക് വലിയ തോതിലുള്ള ഒരു ആത്മധൈര്യം വന്നു, അവർക്കൊരു ആർജവം വന്നു, ഒരു ഇച്ഛാശക്തി വന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അവർ പുറത്തേക്ക് വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ഹേമ കമ്മിറ്റി വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മലയാള സിനിമയിലെ സ്ത്രീകളുടെ ചൂഷണത്തിനെതിരായി പോരാടിക്കൊണ്ടിരുന്ന വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ ആ കൂട്ടായ്മയ്ക്ക് വലിയ തോതിലുള്ള ശക്തിയും ധൈര്യവും പൊതുമണ്ഡലത്തിൽ വലിയ തോതിലുള്ള അംഗീകാരവും ലഭിച്ചു. ആ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ആ കൂട്ടായ്മ നിരന്തരമായി ഈ പറഞ്ഞപോലെ മാർജിനലൈസ് ചെയ്യപ്പെട്ട് കിടക്കുകയായിരുന്നു സിനിമാ രംഗത്ത്. കാരണം അവര് പിന്നെ ഫൈറ്റ് ചെയ്യുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ശക്തരായിട്ടുള്ള പുരുഷ മേധാവിത്വത്തിലുള്ള ഈ സൂപ്പർ സ്റ്റാറുകൾക്കെതിരായിരുന്നു, അവരുടെ പീഡനത്തിനെതിരായിട്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർ നിരന്തരമായി സമൂഹത്തിന്റെ പ്രാന്തവൽക്കരിക്കപ്പെട്ടു, മാർജിനലൈസ് ചെയ്യപ്പെട്ട് കിടക്കുകയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം 2019 ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 4.5 വർഷമായിട്ട് റിപ്പോർട്ട് പുറത്തു വരിക പോലും ചെയ്യാത്തതുകൊണ്ട് അവരാകെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, അവരാകെ അസ്വസ്ഥരായിരുന്നു. പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനത്തിന് വലിയ തോതിലുള്ള ഒരു ആത്മധൈര്യം ലഭിച്ചു, അവർക്കൊരു വലിയ ഇച്ഛാശക്തി ലഭിച്ചു, അവർക്ക് വലിയ അംഗീകാരം, ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പൊതുമണ്ഡലത്തിൽ അവർക്ക് വലിയ അംഗീകാരം ലഭിച്ചു എന്നുള്ളത് അവരെയും വലിയ തോതിൽ അവർക്ക് കൂടുതൽ ഇച്ഛാശക്തി. ഈ രണ്ട് സംഭവങ്ങളും ഫലത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ഇടയിൽ വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നൽ നൽകി എന്നുള്ളത് നമ്മൾ കാണണം. അപ്പൊ ഈ പിന്നെ സിനിമയുമായി ബന്ധമില്ലാതെ നിൽക്കുന്നവർ പോലും പൊതുജനങ്ങളുടെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയില് ഇതിനകത്തൊരു സംഘടിത ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ട്. ഞാൻ അതിലേക്കാ വരുന്നത്. ഞാൻ ഈ പറഞ്ഞ 2-3 സംഭവ വികാസങ്ങളും കൂടി ചേർന്ന് പൊതുമണ്ഡലത്തിൽ, പൊതുവിലും പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലും വലിയ തോതിലുള്ള ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്ത്രീകളെ തന്നെ, മൊത്തത്തിൽ സ്ത്രീ സമൂഹത്തിനെ തന്നെ ഇത് വലിയ തോതിലൊരു ഒരു 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 ആ പരോക്ഷമായിട്ടായാണെങ്കിലും സമരോത്സുകരാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. ആ സമരോത്സുകതയുടെ അല്ലെങ്കിൽ ആ സ്ത്രീകളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു എംപവർമെന്റ് ഫീലിംഗിന്റെ പ്രതിഫലനമായിട്ട് വേണം ഈ മുകേഷ് സംഭവത്തിൽ ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളെ കാണാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിലിപ്പോ നമ്മൾ നോക്കൂ. ഇപ്പൊ കേരളത്തിലെ CPMലെ വനിതകൾ, അതിലൊന്ന് KK ശൈലജ, ഒന്ന് PK ശ്രീമതി, അവരാണല്ലോ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വനിത. ആ രണ്ട് വനിതകൾ എടുത്ത സമീപനം എന്താ? ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള, ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള സമീപനമാണ് KK ശൈലജയും PK ശ്രീമതിയും. PK ശ്രീമതി ഇതിനകത്ത് ആ സമീപനം എടുത്തിട്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവരെനിക്ക് തോന്നുന്നത് 2000-ന്റെ മധ്യത്തിൽ അനഘ എന്ന് പറഞ്ഞൊരു ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട് മരിച്ചപ്പോൾ അവരിവിടുന്ന് നേരെ പത്തനംതിട്ടയിൽ ചെന്നിട്ട് അവരുടെ കന്യാധർമ്മത്തിന് പിന്നെ പരിക്കൊന്നും പറ്റിയിരുന്നില്ല, അവർ പിന്നെ ലൈംഗിക പീഡനത്തിന് ബലാത്സംഗത്തിന് ഇരയായില്ല എന്ന് അവിടെ പോയി പറഞ്ഞൊരു സ്ത്രീയാണ് ഈ ഈ PK ശ്രീമതി. അതുകൊണ്ട് PK ശ്രീമതിയിൽ ഞാൻ വലുതാണ്, പക്ഷെ KK ശൈലജ ചെന്നിടത്തോളം KK ശൈലജ കൊടുത്തിട്ടൊരു ഫീൽ അതല്ലല്ലോ. അവർ പോലും ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള സമീപനം പറഞ്ഞു. പറഞ്ഞപ്പോഴത്തേക്കും മറുഭാഗത്ത് എന്താ സംഭവിച്ചത്? മറുഭാഗത്ത് CPIയിലും CPMലും അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന 3 സുപ്രധാന വനിതകൾ, അതിൽ അനിരാജയെ സംബന്ധിച്ചിടത്തോളം അവർ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാട് എടുത്തുകൊണ്ടിരിക്കുന്നു. അവരാദ്യം തന്നെ ഇത് രാജിവെക്കണം എന്ന് പറഞ്ഞു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയപ്പോൾ ഇനി ഒരു നിമിഷം പോലും തുടരാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവരെടുത്തത്.
വൃന്ദാ കാരാട്ട് ആദ്യമൊക്കെ ഇത്തിരി വേവർ ചെയ്ത് നിന്നു, പക്ഷെ വൃന്ദാ കാരാട്ടും ഇപ്പൊ കർശനമായിട്ടുള്ള നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, സി പി എമ്മിന്റെ മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സുഭാഷിണി അലിയും ഇയാൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കണം എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി തുറന്നുവിട്ട ഒരു വലിയൊരു ഒരു ഒരു ഭൂകമ്പം ഒരു ഉണ്ടാക്കിയൊരു ഭൂകമ്പം, ആ ഭൂകമ്പത്തിന്റെ ഭാഗമായി കേരള സമൂഹത്തിലെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലും പൊതുവിൽ പൊതുജനങ്ങൾക്കിടയിലും ഇടയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ഒരു ഒരു ആത്മധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗവൺമെന്റിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കണമെങ്കിൽ ഇവിടെ പ്രതിപക്ഷവും വേണ്ട, ഇവിടെ ബി ജെ പി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് ഭരണകൂടത്തെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാം എന്നുള്ള ഒരു ബോധ്യം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമായിട്ട് വേണം മുകേഷ് രാജിവെച്ചില്ലെങ്കിൽ സ്ത്രീകളുടെ പിന്നെ ഒരു 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 കൂട്ടായ്മ എ കെ ജി സെന്റർ ഉപരോധിക്കും എന്ന് പോലും പറഞ്ഞത്. അതിനെ നമ്മൾ ചെറുതായിട്ട് കണ്ടുകൂടാ. സി പി എം ഇപ്പോഴത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള കേന്ദ്രമാണ് എ കെ ജി സെന്റർ. ആ എ കെ ജി സെന്ററിലേക്ക് സ്ത്രീകൾ, ഇപ്പൊ സ്ത്രീ കൂട്ടായ്മ ഉപരോധിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടതാണ് ചോദിക്കുന്നത്. ഈ എ കെ ജി സെന്റർ ഉപരോധിക്കുമെന്ന് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ വനിതാ സംഘടനകളല്ല പറയുന്നത്, സ്വതന്ത്രമായി നിൽക്കുന്ന അതായത് പിന്നെ എന്താണ് മഹിളാ കോൺഗ്രസോ അല്ലെ മഹിളാ മോർച്ചോ അല്ല പറയുന്നത്, സ്വതന്ത്രമായി നിൽക്കുന്ന സ്ത്രീ. അപ്പൊ ഇതൊരു പുതിയ രീതിയിലുള്ള ഒരു വലിയ ഒരു ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു ട്രെൻഡാണ് ഇവിടെ കാണുന്നത്. ഇത് പൊതുജനങ്ങളുടെ ഇടയിലും സംഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പം പ്രതിപക്ഷത്തിന്റെ കാര്യം നമ്മൾ എടുക്കൂ. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താണ്? അത് മുകേഷിന്റെ കാര്യത്തിൽ സി പി എം ആണ് തീരുമാനം എടുക്കേണ്ടതെന്നാണ് ഇത്, സി പി എം തീരുമാനിക്കണം എന്നാണ് അതിലോ. കാരണം എന്താണ്? അവരുടെ കൂട്ടത്തിലുള്ള രണ്ടുപേര് പിന്നെ ഇതാണ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ബി ജെ പിയോ അവിടെ ഇവിടെയൊക്കെ മാർജിൻസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ബി ജെ പിയുടെ മന്ത്രി പിന്നെ നമ്മൾ കണ്ടല്ലോ മറ്റേ മുകേഷിന് അനുകൂലമായിട്ട് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്തൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ട്രെൻഡ് കൂടുതൽ കൂടുതൽ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മെയിൻ സ്ട്രീം രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങളുടെ ഒരു അസർട്ടീവ്നെസ്, ജനങ്ങളുടെ ഒരു ഒരു ഇച്ഛാശക്തി വളർന്നിരിക്കുന്നു. അതിൻ്റെ പുതിയൊരു സൂചനയാണ് എ കെ ജി സെന്ററിലേക്ക് ഈ ഉള്ള ഉപരോധം എന്നുള്ളത്. ഞാൻ പറയുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് ശ്രമങ്ങൾ മുകേഷിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്തിനു പറയുന്നു? കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ജനങ്ങളുടെയും പ്രത്യേകിച്ച് വനിതകളുടെയും ഇച്ഛാശക്തി വിജയിക്കുമെന്നും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഷോർട്ട് ടേമിൽ തന്നെ ഹ്രസ്വകാല ഭാവിയിൽ തന്നെ മുകേഷ് രാജിവെക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോ കൂടുതൽ ആത്മധൈര്യം അതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഇവിടെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിക്ക് ഒരു വലിയ പരാജയമല്ലേ ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം തിരുവനന്തപുരത്തെ മേയർ പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് മേയറുടെ കയ്യിൽ നിന്ന് രാജി എഴുതി വാങ്ങണമായിരുന്നു. അതുപോലെ തന്നെ മുകേഷിന്റെ അടുക്കൽ പാർട്ടി സെക്രട്ടറിക്ക് നട്ടലിന് ഉറപ്പില്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും കാര്യങ്ങൾ മുഴുവൻ പിണറായിയിൽ നിൽക്കുന്നു എന്നല്ലേ? അല്ല, പാർട്ടി സെക്രട്ടറിയെ പ്രത്യേകിച്ചെടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ട് എന്നുള്ളത് ഇപ്പൊ വർഷങ്ങളായിട്ട് നമുക്ക് ബോധ്യമാകാത്ത കാര്യമാണ്. അതിപ്പോ ഏത് വിഷയമെടുത്താലും നമ്മൾ അത് കണ്ടതാണ്. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായപ്പോഴത്തേക്കും നമ്മൾ അത് കണ്ടതാണ്. അതിനുശേഷം എല്ലാ കാര്യങ്ങളിലും ഈ പിണറായി വിജയന്റെ മൂട് താങ്ങുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതിനപ്പുറത്ത് പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥാനമൊക്കെ അതിൻ്റെയൊക്കെ ഒരു 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 പരിശുദ്ധിയും പരിഭാവനതയും ഒക്കെ അത് അവസാനിച്ചു കഴിഞ്ഞതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അവസാനമായി ഒരാൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് വി എസ് അച്യുതാനന്ദനായിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിനുശേഷം വന്ന പിണറായി വിജയനോ പിണറായി വിജയന് ശേഷം വന്ന കോടിയേരി ബാലകൃഷ്ണനോ കോടിയേരി ബാലകൃഷ്ണന് ശേഷം വന്ന എം പി ഗോവിന്ദനെ ഒന്നും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പിണറായി വിജയന്റെ ഒരു ഒരു വാല്യക്കാരനോ പിണറായി വിജയന്റെ ഒരു പ്യൂണെന്നോ പറയാം എന്നുള്ളതല്ലാതെ അയാൾക്ക് യാതൊരു വിധത്തിലുള്ള ഇച്ഛാശക്തിയും ഒരു ഇല്ല നമുക്കറിയാം. ഇപ്പൊ അയാള് പിന്നെ എന്താണ് രഞ്ജിത്തിന്റെ കാര്യത്തിൽ എന്താ വിഷയത്തിൽ എന്താണ് അയാൾ പറഞ്ഞത്? അതൊക്കെ ജീർണിച്ചു കൊണ്ടിരിക്കുന്ന സംസ്കാരത്തിന്റെ പ്രതിഫലനമാണെന്നാണ് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. അയാളുടെ മകൻ ശ്യാംജിത്ത് ഇയാളുടെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട് എന്ന് പോലും അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ആ സ്ഥാനത്തിന്റെയൊക്കെ പ്രാധാന്യമൊക്കെ എന്നേ നഷ്ടപ്പെട്ട് കഴിയും. ഇവിടെ എല്ലാ കാര്യങ്ങളും ആദ്യ അവസരം തീരുമാനിക്കുന്നത് പിണറായി വിജയനാണെന്നുള്ളതാണ് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് പോലും ഇത് പിടി വിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഈ സംഘടിതമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ട് പോലും പാർട്ടിക്ക് ഇതിനകത്ത് കാണാൻ ഒന്നും കാണാൻ കഴിയാതെ നിൽക്കുന്നതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. അല്ല, പാർട്ടി കാണുന്നില്ല എന്നുള്ളതല്ല, പാർട്ടി വിചാരിച്ചിടത്തൊന്നും ഇത് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ രഞ്ജിത്തിന്റെ കാര്യത്തിൽ തന്നെ രഞ്ജിത്ത് രാജിവെക്കണമെന്നൊന്നും പാർട്ടി പറഞ്ഞിട്ടില്ല. അവസാനം രഞ്ജിത്ത് രാജിവെക്കേണ്ടി വന്നു. രഞ്ജിത്ത് എന്താ പറഞ്ഞത്? എന്റെ പാർട്ടിക്കെതിരെയും അല്ലേ CPM-നെതിരെയും വരുന്ന ഇതിന്റെ ഭാഗമാണെന്നും പറഞ്ഞിട്ട് അയാൾ നിൽക്കാൻ ശ്രമിച്ചപ്പോൾ അയാളോട് രാജിവെക്കണമെന്ന് പാർട്ടി പറയുകയല്ല ചെയ്തത്. അയാൾ സ്വന്തമായി തന്നെ രാജിവെച്ച് പോകേണ്ട നിലയിലേക്കുള്ള പൊതുജന സമ്മർദ്ദം ഉയർന്നു എന്നുള്ളത്. രഞ്ജിത്തിനേക്കാൾ കൂടുതൽ എതിർപ്പ് മുകേഷിന്റെ തേക്കാണ് ഉള്ളത്. കാരണം മുകേഷാണ് ഒന്നുകൂടെ ജനകീയനായിട്ടുള്ള ആള്. അല്ല, മുകേഷ് ജനകീയനാണെന്നൊന്നും പറഞ്ഞാൽ അംഗീകരിക്കാൻ അയാളൊരു സിനിമാ അയാളൊരു സിനിമാ നടനാണ് എന്നുള്ളതല്ലാതെ, പക്ഷേ രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളെക്കാളൊക്കെ വളരെ ഈ പറഞ്ഞ പോലെ തീവ്രമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. രഞ്ജിത്തിനെതിരെ ഇപ്പം അയാൾ രാജിവെക്കുമ്പോഴത്തേക്കും ആ ശ്രീലേഖ മിത്ര എന്ന് പറഞ്ഞവരുടെ ആരോപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ആരോപണം ഇപ്പൊ വന്നിട്ടുണ്ട്. പക്ഷെ അയാൾ രാജിവെക്കുമ്പോൾ താരതമ്യേന ഈ പറഞ്ഞ പോലെ ദുർബലം എന്ന് പറയാൻ കഴിയില്ല, താരതമ്യേന കടുപ്പം കുറഞ്ഞ ഒരാരോണം അയാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഈ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള ആരോപണമാണ് ഉള്ളത് എന്നുള്ളത് മാത്രമല്ല, എന്നെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സ്വകാര്യ ജീവിതത്തിൽ ഭാര്യയോട് ഇത്ര നീചവും നികൃഷ്ടവുമായി പെരുമാറിയ ഒരു മനുഷ്യൻ പെരുമാറിയെന്ന് നമ്മൾ പറയുമ്പോൾ പെരുമാറി എന്നുള്ളതിന്റെ ആരോപണമല്ല, പെരുമാറിയെന്ന് എണ്ണി എണ്ണി അയാളുടെ ഭാര്യയും തമിഴ് സിനിമയിലെ ഒരു നടിയും വന്ന് പച്ച പരസ്യമായി പറയുകയാണ്, അവർ വിതുമ്പുകയാണ്. ഞാനിപ്പോ അതാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈ ഇന്റർവ്യൂ മുമ്പ് ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. അതിൽ എന്തൊക്കെയാണ് അവർ പറയുന്നത് മനസ്സിലായി? അപ്പൊ ആ നിലയിലുള്ള പൊതുമണ്ഡലത്തിൽ തന്നെ ഇയാളുടെ ആദ്യ ഭാര്യയോട് ഇയാൾ കാണിച്ച വൃത്തികേടുകൾ മുഴുവൻ അവർ പരസ്യമായി പറഞ്ഞത് മുഴുവൻ ആളുകൾക്കും കാണാമെന്ന നിലയിൽ കിടന്നിട്ട് പോലും സ്ത്രീ സുരക്ഷയ്ക്ക് പേരിൽ ആണയിടുന്ന വൗച്ചി എന്നൊരു പാർട്ടിക്ക് ഇതുപോലൊരു പരമനാറി, പിണറായി വിജയൻ വിളിച്ച ഉപയോഗമുണ്ടല്ലോ മറ്റേ, ആ പരമനാറി അയാളെ എങ്ങനെ പിന്നെ അധികാര സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അയാൾ രണ്ടു തവണ മത്സരിച്ചു അവിടെ നിൽക്കട്ടെ. അയാളെ ഈ കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ പാർട്ടി ഒരു മുകേഷിന്റെ ബൗദ്ധിക നിലവാരത്തിലേക്ക് അധപ്പതിച്ചു എന്നുള്ളതല്ലേ നമ്മൾ കണ്ടത്. പക്ഷേ ഈ പാർട്ടി മനസ്സിലാക്കേണ്ടത്, ഈ പാർട്ടി എന്താ ഇപ്പൊ വിചാരിച്ചിരുന്നത്? കോൺഗ്രസ് ഇല്ല, ഇവിടെ BJP ഇല്ല. BJP എതിരായിട്ടാണെങ്കിൽ ഇപ്പൊ ഒരു സഹകരണ സംഘവുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസും കൂടെ വന്നു, 10 കോടി രൂപ വെട്ടിച്ചു. അവിടെ BJP തീർന്നു. കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇല്ല അല്ലെ? കോൺഗ്രസിൻ്റെ അകത്ത് എന്ത് പറഞ്ഞാലും കോൺഗ്രസ്സിലുണ്ടല്ലോ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഞങ്ങൾക്കെതിരെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നവർക്ക് അവരിപ്പോ ഒരു പാഠം പഠിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളല്ല, ജനങ്ങൾ നേരിട്ട് അസർട്ട് ചെയ്യും എന്ന് പഠിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാം പാഠം അവർ പഠിച്ചു കഴിഞ്ഞു, അതായിരുന്നു രഞ്ജിത്ത്. രണ്ടാം പാഠം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുകേഷിന്റെ കാര്യത്തിൽ അവര് പഠിക്കാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംശയം.